ബയഗോ ടൈം സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ എപ്പോഴെങ്കിലും ഈ മുഖം കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയൊരു പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇയാൾ വരാൻ സാധ്യതയുണ്ട്. 2006 ജനുവരിയിൽ ന്യൂയോർക്കിലെ പ്രസിദ്ധനായ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുക്കൽ ഒരു രോഗി എത്തി. അവർ സൈക്കാട്രിസ്റ്റിനോട് തന്റെ സ്വപ്നങ്ങളിൽ ഒന്നിലധികം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട ഒരാളെക്കുറിച്ച് പറഞ്ഞു. അയാൾ തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറയുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ അയാളെ നേരിൽ കണ്ടിട്ടില്ല എന്ന് അവർ സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞു. സൈക്കാട്രിസ്റ്റ് ഒരു രേഖാചിത്ര വിദഗ്ധനെ കൊണ്ട് അവർ വിശദീകരിച്ച പ്രകാരം ആ പുരുഷന്റെ മുഖം വരപ്പിച്ചു. ആ രേഖാചിത്രം പിന്നീട് കുറച്ചുനാൾ അയാളുടെ മേശപ്പുറത്ത് തന്നെ കിടന്നു. പിന്നീടൊരിക്കൽ മറ്റൊരാൾ ഈ ഡോക്ടറുടെ അടുക്കൽ ട്രീറ്റ്മെന്റ് തരുമെന്നപ്പോൾ ഇതേ കാര്യം തന്നെ പറഞ്ഞു, സ്വപ്നത്തിൽ കണ്ട ആ ഒരു പുരുഷനെ കുറിച്ച്. ഡോക്ടർ ആ രേഖാചിത്രം അവരെ കാണിച്ചു. അവർ കണ്ടതും അതേ പുരുഷനെ തന്നെയായിരുന്നു. പിന്നീട് കുറച്ചധികം ആളുകളുടെ സ്വപ്നങ്ങളിൽ ഇതേ മുഖം തന്നെ തെളിയുന്നത് സൈക്കാട്രിസ്റ്റിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ രേഖാചിത്രം കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞതോടെ ന്യൂയോർക്കിൽ മാത്രമല്ല, ലോസ് ആഞ്ചലസ്, ബെർലിൻ, സാവോപോളോ, ടെഹ്റാൻ, ബീജിംഗ്, റോം, ബാഴ്സലോണ, സ്റ്റോക്ക്ഹോം, പാരീസ്, മോസ്കോ, എന്തിനേറെ നമ്മുടെ ഡൽഹിയിൽ നിന്ന് പോലും 8000ത്തോളം വരുന്ന വ്യക്തികൾ ഇതേ മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. ഓരോരുത്തരുടെയും സ്വപ്നങ്ങളിൽ ശത്രുവായും മിത്രമായും ഉപദേശിയായും ഭയപ്പെടുത്തുന്നവനായും സന്തോഷിപ്പിക്കുന്നവനായും അങ്ങനെ പല രീതിയിലാണ് ഇയാൾ പ്രത്യക്ഷപ്പെട്ടത്. ഇവരാരും ഈ വ്യക്തിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നതാണ് ഏറെ കൗതുകമുണർത്തിയത്. ഇയാളെ സ്വപ്നത്തിൽ കണ്ടവരാരും പരസ്പരം അറിയുന്നവരുമായിരുന്നില്ല. 2015 നടന്ന അഭിമുഖത്തിൽ ആൻഡ്രിയ നെറ്റല എന്ന ഒരു വ്യക്തി ഒരു ശൈത്യകാലത്താണ് താൻ ഈ മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടത് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ദിസ്മാൻ ഡോട്ട് ഓർഗ് എന്ന ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കുകയും അതിൽ അൾട്ടിമേറ്റ് ഫ്ലാഷ് ഫേസ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഈ മനുഷ്യന്റെ ഐഡന്റിക്കലായ ഒരു രൂപം ഉൾപ്പെടുത്തുകയും ചെയ്തു. ദി മാൻ ഫ്രം അതർ പ്ലേസ്, ദി ലൈറ്റ് സോണിലെ ഡമ്മി തുടങ്ങിയ സാങ്കല്പിക കഥാപാത്രങ്ങൾ മുതൽ അബ്ദുൽ ഫത്താഹി എന്ന യഥാർത്ഥ വ്യക്തി വരെയുള്ള ആളുകൾക്ക് ഈ മനുഷ്യനുമായി സാമ്യമുണ്ടെന്ന് പറയുന്ന ആയിരക്കണക്കിന് സന്ദേശങ്ങൾ നെറ്റലിക്ക് ലഭിച്ചു. തങ്ങളാണ് ഈ മനുഷ്യനെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പോലും നിരവധി പേർ മുന്നോട്ട് വന്നു. അരുതുകണ്ണനയ്യ എന്ന ഒരു ഇന്ത്യൻ ആത്മീയ ഗുരു തന്റെ അത്ഭുത പ്രവൃത്തിയാണിതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പിന്നീടും നിരവധി പേർ തങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇയാൾ വന്നു എന്നും ആ വ്യക്തിയെ തങ്ങൾക്ക് അറിയാമെന്നും അവകാശവാദം ഉന്നയിച്ചു. ആൻഡ്രിയ നെറ്റല തന്റെ ദിസ്മാൻ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിലൂടെ ഈ പ്രതിഭാസത്തെ പറ്റി ചില നിഗമനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. മതവിശ്വാസികൾ ഇതിനെ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായാണ് സങ്കല്പിക്കുന്നത് എന്നാണ് അതിൽ ഒരു വാദം. എന്നാൽ കാൾജെങ്കിന്റെ ആർക്കൈറ്റിപ്പൽ ഇമേജ് സിദ്ധാന്തത്തിന് ഒരു ഉദാഹരണമായി ഈ വെബ്സൈറ്റ് ഇതിനെ പരിചയപ്പെടുത്തുന്നു. മനുഷ്യൻ അവന്റെ ദുർഘടമായ ചില ജീവിത പ്രതിസന്ധികളിൽ ഉപബോധ മനസ്സിൽ കാണുന്ന രൂപത്തെയാണ് കാൾജെങ്ക് ആർക്കൈറ്റിപ്പൽ ഇമേജ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഉറങ്ങുന്ന ഒരാളുടെ മനസ്സിൽ നിന്നും മറ്റൊരാളുടെ മനസ്സിലേക്ക് കുതിക്കുന്ന ഡ്രീം സർഫർ സിദ്ധാന്തത്തോടും ഇതിനെ ഉപമിക്കാം. അതുമല്ലെങ്കിൽ നിരവധി മാധ്യമങ്ങളിലൂടെയും കഥകളിലൂടെയും മനുഷ്യ മനസ്സിൽ പതിഞ്ഞ ഈ രൂപത്തെ, സ്വപ്നങ്ങളിൽ കാണുന്ന ഡ്രീം ഇമിറ്റേഷൻ തിയറിയെയും ഈ പ്രതിഭാസം സാധൂകരിക്കുന്നുണ്ട്. നമ്മൾ സ്വപ്നങ്ങളിൽ അവ്യക്തമായി കാണുന്ന ഒരു രൂപത്തെ ഈ സംഭവങ്ങളും ചിത്രങ്ങളും കണ്ട ശേഷം ഈ വ്യക്തിയാണ് നമ്മൾ കണ്ടതെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഡേ ടൈം റെക്കഗ്നേഷൻ എന്ന അവസ്ഥയാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട്. ഇനിയൊരു പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അവസാനം പറഞ്ഞ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിഭാസത്തെ നമുക്ക് വിലയിരുത്താം.